Netcampus ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ Netcampus സ്റ്റുഡൻറ്റ് അതുപോലെ Netcampus ടീച്ചേഴ്സ് എന്ന രണ്ട് ആപ്പുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പാരൻസ് ഡൗൺലോഡ് ചെയ്യേണ്ടത് Netcampus സ്റ്റുഡൻറ്റ് എന്ന ആപ്പ് മാത്രമാണ്. അപ്പോൾ Netcampus സ്റ്റുഡൻറ്റ് എന്ന ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഡ് ചോദിക്കും, അത് 99 ആണ്. അതുപോലെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് അത് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഒരു യൂസർ നെയിം ഞാൻ കൊടുത്തിരിക്കുന്നത് മൊബൈൽ നമ്പറാണ്. അപ്പോൾ എല്ലാവർക്കും യൂസർ നെയിം മൊബൈൽ നമ്പറായിരിക്കും. പാസ്വേഡ് 1 2 3 4 5. അത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ സെലക്ട് ചെയ്യാൻ ചോദിക്കും. സെലക്ട് യുവർ ചൈൽഡ്, കുട്ടിയെ സെലക്ട് ചെയ്യാൻ ചോദിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അബാൻ മുഹമ്മദ്, അയാൻ മുഹമ്മദ്, ഐദിൻ. അപ്പോൾ ഈ മൂന്ന് കുട്ടിയെയും ഒറ്റൊരു ആപ്പിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അബാൻ മുഹമ്മദിനെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 3 ഹൈഫൺ മുകളിലുണ്ടാവും, 4 ഹൈഫൺ കൊടുത്തിട്ടുണ്ട്. ആ 4 ഹൈഫണിലോടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ പ്രൊഫൈൽ എന്ന ഒരു മെനു കാണിക്കാം. അപ്പോൾ അതിൽ വ്യൂ പ്രൊഫൈൽ അടിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പെൻസിൽ പോലെ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ പെൻസിൽ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കുട്ടിയുടെ അബാൻ മുഹമ്മദാണ് ഈ കുട്ടിയുടെ പേര്. അപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ കുട്ടികളുള്ളടത്ത് വളരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുട്ടി ആ കുട്ടി തന്നെയാണ് അബാൻ മുഹമ്മദ് എന്ന നിങ്ങളുടെ കുട്ടി തന്നെയാണോ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ ഫോട്ടോ ശ്രദ്ധിക്കണം. അതുപോലെ ഫോട്ടോസ് 200 KB കുറവ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് 200 KB കുറവായിരിക്കണം. നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോ നിങ്ങളുടെ ഗാലറി നോക്കിക്കഴിഞ്ഞാൽ പല സൈസുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഒരു കയ്യിലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിനെ 1:1 സ്ക്വയർ ആയിട്ട് ഈ ഫോട്ടോയെ മാറ്റേണ്ടതാണ്. അപ്പോൾ പ്രൊഫൈൽ പിക്ചേഴ്സ് എല്ലാം സ്ക്വയർ 1:1 എന്ന സൈസിലാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് അതിനെ 1:1 എന്ന ഒരു ഫോർമാറ്റിൽ ആദ്യം നിങ്ങൾ മാറ്റുക. മാറ്റിയതിന് ശേഷം ആ ഫോട്ടോ നിങ്ങൾക്ക് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ സൈസ് 200 KB കുറവ് ആയിരിക്കണം. സൈസ് 200 KB കുറവായിരിക്കണം. ഇനി ആ ഈ പ്രൊഫൈൽ പിക്ചർ ഞാൻ 1:1 എന്ന ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആപ്പിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ആ പിക്ചർ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറായിട്ട്, കുട്ടിയുടെ പ്രൊഫൈൽ പിക്ചറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തപ്പോൾ അബാൻ മുഹമ്മദിൻ്റെ ഫോട്ടോ ചേഞ്ച് ആയിട്ടുണ്ട്. ഫാദറിൻ്റെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഫാദറിൻ്റെ പേര് ദിൽ മുനീർ എന്നും കുട്ടിയുടെ പേര് അബാൻ മുഹമ്മദ് എന്നും ക്ലാസ് 8 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി വീണ്ടും പ്രൊഫൈൽ പിക്ചർ മാറ്റെങ്കിൽ 4 ഹൈഫണിലോട്ട് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഗാലറിയിൽ പോവുക. പോയതിന് ശേഷം അടുത്ത ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് അത് ഫോട്ടോ ചേഞ്ച് ചെയ്യുക. 200 KB വളരെ ശ്രദ്ധിക്കുക, 200 KB കുറവായിരിക്കണം ഫോട്ടോ. അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫേസ് കൃത്യമായിട്ട് ക്ലിയർ ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ. കാരണം ക്ലോസപ്പ് ഫിഗർ, ക്ലോസ് ആയിട്ടുള്ള ഫിഗർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള ഫോട്ടോ കൂടെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിലെ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ പേര്, ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നതെന്നും
ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സിൻ്റെ പേര്, അതുപോലെ തന്നെ ഇതിൽ ടുഡേ ക്ലാസ് പീരീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നവംബർ 2 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടുഡേ ക്ലാസ് പീരീഡ്. അതുപോലെ അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ട്, അറ്റൻഡൻസിൽ പ്രസൻ്റ് എത്ര, ആബ്സെൻ്റ് എത്ര, ലൈറ്റ് എത്ര. അപ്പോൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അതുപോലെ അടുത്തത് എക്സാം റിസൾട്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. ഏറ്റവും അടുത്തതായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ബാച്ച് 2022-23 ക്ലാസ് എക്സാം റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിയുടെ റിസൾട്ട് ആപ്പിലൂടെ തന്നെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഫോട്ടോ ആൽബംസ്, അതുപോലെ ടൈം ടേബിള്, മൺഡേ ടു ഫ്രൈഡേ ടൈം ടേബിള്, ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മെനുവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. നോട്ടീസ് ആൻഡ് ഇവൻറ്റ്സ്, കലണ്ടർ ഇവൻറ്റ്സ്, വീക്ക് ഓഫ്, ഹോളിഡേയ്സ്, ഇവൻറ്റ്സുകൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ മൊഡ്യൂൾസുകളാണ് ഇതിൽ ആപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.